ഒരു ഇരുമ്പ് കൂടിനുള്ളിൽ 72 വർഷക്കാലം ശരീരമൊന്ന് അനക്കാൻ പോലും കഴിയാതെ കിടന്നൊരു വ്യക്തി. പരിമിതികൾ ഒരുപാടുണ്ടായിട്ടും പഠിച്ച അയാൾ ഒരു ലോയറായി മാറി. തൻ്റെ ക്ലയൻറ്റുകൾക്ക് വേണ്ടി കോടതി മുറികളിൽ നിരന്തരം വാദിച്ചു. സ്വന്തമായ ഒരു പുസ്തകം രചിച്ചു. അതിനുമപ്പുറത്തേക്ക് ഒരുപാടധികം ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു ഇൻഫ്ലുവൻസറായി പോലും മാറി. എങ്ങനെയാണ് ശരീരം അനക്കാൻ കഴിയാതെ കിടന്ന ഒരു ഇരുമ്പ് കൂടിനുള്ളിൽ ജീവിതം കഴിച്ചുകൂട്ടിയ ആ വ്യക്തിക്ക് ഇതെല്ലാം സാധ്യമായത്? ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ആരെയും അതിശയപ്പെടുത്തുന്ന പോൾ അലക്സാണ്ടറുടെ ജീവിതകഥയിലേക്കും അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കുമാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലുഹിയ. ആയിരത്തി 1946 അമേരിക്കയിലെ ടെക്സാസിലാണ് പോൾ റിച്ചാർഡ് അലക്സാണ്ടർ എന്ന വ്യക്തി ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മറ്റേതൊരു കുട്ടികളെപ്പോലെയും വലിയ സന്തോഷത്തിലും ഉല്ലാസത്തിലും ഒക്കെ തന്നെയായിരുന്നു. എന്നാൽ 6-ാമത്തെ വയസ്സെത്തുമ്പോൾ പോളിൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും തകിടം മറിയുകയാണ്. ടെക്സാസിൽ വലിയ തോതിൽ ചൂട് അനുഭവപ്പെട്ടൊരു വേനൽക്കാലമായിരുന്നു അത്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ പോളിയോ ബാധിച്ച കുട്ടികളെ കൊണ്ട് നിറഞ്ഞു കവിയാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ വേനൽക്കാലത്തിൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് വെച്ചുകൊണ്ട് പോളിൻ്റെ കഴുത്തിൽ ഒരു വേദന അനുഭവപ്പെടുകയാണ്. അവനക്കറിഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അമ്മ വിശദമായിട്ട് അവൻ്റെ ശരീരമൊക്കെ പരിശോധിച്ച് അവനെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ ഏതാനും മണിക്കൂറുകൾ പിന്നെയും കഴിഞ്ഞു പോകുമ്പോൾ പോളിൻ്റെ ശരീരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങൾ വരാൻ ആരംഭിക്കുകയും അവൻ പൂർണ്ണമായിട്ടും ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുകയാണ്. അതോടുകൂടി തന്നെ എത്രയും പെട്ടെന്ന് പോളിൻ്റെ മാതാവ് അവരുടെ ഫാമിലി ഡോക്ടറെ വിളിച്ച് കാര്യം പറയുകയാണ്. പോളിൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ഓരോരോ ലക്ഷണങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർക്ക് മനസ്സിലായി പോളിനും പോളിയോ ബാധിച്ചിരിക്കുകയാണ് എന്നൊരു കാര്യം. അതിനാലൊക്കെ തന്നെ ഒരിക്കലും പെട്ടെന്ന് തന്നെ ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട, ഏതാനും മരുന്നുകൾ നൽകിയാൽ മതി എന്നൊരു നിർദ്ദേശമാണ് ഡോക്ടർക്ക് പറയാനുണ്ടായിരുന്നത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ആ ഒരവസരത്തിൽ സമീപത്തുള്ള ഹോസ്പിറ്റലുകളെല്ലാം തന്നെ പോളിയോ ബാധിച്ച കുട്ടികളാൽ നിറഞ്ഞിരുന്നു എന്നതാണ്. അത്തരത്തിൽ ഡോക്ടർ പറഞ്ഞു നൽകിയിട്ടുള്ള മരുന്നുകളും മറ്റുമൊക്കെ അവൻ്റെ മാതാപിതാക്കൾ പോൾ അലക്സാണ്ടറിന് നൽകുന്നുണ്ട്. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ ഏതാനും ദിവസങ്ങൾ പിന്നെയും കടന്നു പോവുകയാണ്. ഈ ഒരു അവസരമൊക്കെ എത്തുമ്പോഴേക്ക് പോളിൻ്റെ ശരീരം പിന്നെയും വല്ലാണ്ട് തളരാൻ ആരംഭിക്കുകയാണ്. ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനോ സംസാരിക്കാനോ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് പോൾ എത്തിച്ചേരുകയാണ്. മകൻ്റെ അവസ്ഥയിൽ ഭയം തോന്നിയ അവൻ്റെ മാതാപിതാക്കൾ അവനെ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സമീപത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുകയാണ്. പോളിനെ പോലെ ഒരുപാടധികം കുട്ടികൾ അതിനോടകം തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും പോളിനെയും അവർ പോളിയോ ബാധിച്ച കുട്ടികളെ കിടത്തുന്ന വാർഡിലേക്ക് മാറ്റുകയാണ്. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അവൻ്റെ ശരീരം പിന്നെയും വല്ലാണ്ട് ക്ഷീണിക്കാൻ ആരംഭിക്കുകയാണ്. പതിയെ പതിയെ പോൾ അലക്സാണ്ടർ എന്ന കുഞ്ഞു ബാലന് അവൻ്റെ ബോധം നഷ്ടമാവുകയാണ്. പിന്നീട് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് പോളിന് തൻ്റെ ബോധം തിരിച്ചു ലഭിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ അവൻ്റെ മുഖം എന്തോ ഒരു വസ്തു കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അവൻ തൻ്റെ കൈകാലുകളൊക്കെ പൊക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് അത് സാധ്യമാകുന്നില്ല. ആദ്യം പോൾ വിചാരിച്ചത് താൻ മരണപ്പെട്ട് കഴിഞ്ഞു, തന്നെ അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. എങ്കിലും ഏതാനും സമയം അതേ ഒരു അവസ്ഥയിൽ അവൻ അവിടെ തുടരുമ്പോൾ പതിയെ പതിയെ പല കാര്യങ്ങളും അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴുത്തിന് കീഴ്പോട്ടുള്ള തൻ്റെ ശരീരം പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒരു വലിയ ഇരുമ്പ് പെട്ടിയുടെ അകത്താണുള്ളത്. അതിനകത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിനടിസ്ഥാനത്തിൽ തനിക്കിപ്പോൾ ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ചുറ്റിലും കാതോർത്തപ്പോൾ ആളുകൾ എന്തൊക്കെയോ ഉറക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് അവന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു വ്യക്തി വന്ന് പോളിൻ്റെ മുഖത്ത് മൂടിയ ആ തുണി എടുത്ത് പൊക്കുമ്പോൾ അവൻ ചുറ്റിലും കണ്ണോടിക്കുന്നുണ്ട്. തന്നെപ്പോലെ തന്നെ ഇരുമ്പ് കൂട്ടിനകത്ത് കിടക്കുന്ന ഒട്ടനവധി കുട്ടികളെ തനിക്ക് ചുറ്റുമായിട്ട് ഈ ഒരു അവസരത്തിൽ പോളിന് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കുട്ടികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന ഒരുപാടധികം ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ തന്നെയും അവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും പിന്നീട് അങ്ങോട്ട് ആ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഓരോ ദിവസവും പോളിനെ സംബന്ധിച്ചിടത്തോളം നരകതുല്യമായിരുന്നു. ശ്വാസം എടുക്കുന്നതിന് വേണ്ടി പോളിൻ്റെ കഴുത്തിലായിട്ട് ട്രാക്കിയോസ്റ്റമി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കഴുത്തിലൊരു ദ്വാരമൊക്കെ ഇട്ട് കുഴലൊക്കെ ഇറക്കിയിട്ട് ശ്വസിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നൊരു സംവിധാനം. അപ്പോൾ ഇങ്ങനൊരു കാര്യം കൂടി ചെയ്തതോടുകൂടിയിട്ട് പോളിന് സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുകയാണ്. വേദന കൊണ്ട് പുളയുന്ന അവസരങ്ങളിൽ പോലും തൻ്റെ വേദനയെക്കുറിച്ച് മറ്റാരോടും അവന് പറയാൻ കഴിയാത്തൊരവസ്ഥ, അതോടൊപ്പം തന്നെ മണിക്കൂറുകളോളം സ്വന്തം മലമൂത്ര വിസർജ്യത്തിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കും ഒക്കെ തന്നെ പോൾ എത്തിച്ചേരുന്നുണ്ട്. അതിലൂടെയൊക്കെ തന്നെ ഈ ദിവസം
ദശകങ്ങളിലായിട്ട് പോൾ കടന്നു പോകുന്നുണ്ട്. ആകെ കൂടെ അവൻ ചെയ്യാൻ കഴിയുന്ന കാര്യം ചുറ്റിലും നോക്കുക, ചുറ്റുമുള്ള കുട്ടികളെ നോക്കി അവരുടെ മുഖത്തോട് മുഖം നോക്കി കിടക്കുക എന്നുള്ള കാര്യമാണ്. ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോൾ പിന്നീട് വിശദീകരിച്ചത് ഓരോ ദിവസവും താൻ പല കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി പുതിയ ഒരുപാടധികം ഫ്രണ്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു എന്ന കാര്യമാണ്. പക്ഷേ അവരിൽ ഭൂരിഭാഗം ആളുകളെയും പിറ്റേ ദിവസം അവന് ജീവനോടുകൂടെ കാണാൻ കഴിയുമായിരുന്നില്ല. അവരിൽ പല ആളുകളും പിറ്റേ ദിവസമാകുമ്പോഴേക്ക് മരണപ്പെട്ട് കഴിഞ്ഞിരിക്കും. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ, യാതനകൾ അനുഭവിച്ച് പോൾ ഏതാനും ദിവസങ്ങൾ ആ ഹോസ്പിറ്റലിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. പതിയെ പതിയെ പോളിനെ ബാധിച്ച അണുബാധയിൽ നിന്നും മറ്റുമൊക്കെ പോൾ മുക്തമാകുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അവിടെ സംഭവിച്ച മറ്റൊരു കാര്യം പോളിൻ്റെ ശരീരം കഴുത്തിന് കീഴ്പോട്ട് പൂർണ്ണമായിട്ടും തളർന്നു പോയിട്ടുണ്ടായിരുന്നു എന്ന കാര്യമാണ്. അതായത് കഴുത്തിന് കീഴ്പോട്ടുള്ള ഒരു മസിലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അതിനെ ചലിപ്പിക്കാൻ പോളിനെ കൊണ്ട് സാധിക്കില്ല. ആ കൂട്ടത്തിൽ അവൻ്റെ ശ്വാസകോശം ഉൾപ്പെടുന്നുണ്ട്. അതായത് പോൾ അലക്സാണ്ടർ എന്ന ആ ബാലൻ തൻ്റെ 6-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് ശ്വസിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അതോടുകൂടിയിട്ടാണ് ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെഗറ്റീവ് വെന്റിലേറ്ററിലേക്ക്, അല്ലെങ്കിൽ അയൺ ലങ് എന്ന് പറയുന്ന വലിയൊരു ഇരുമ്പ് കൂടിനകത്തേക്ക് പോൾ അലക്സാണ്ടർ എന്ന ആ ബാലൻ എത്തിച്ചേരുന്നത്. എന്താണത്, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള വെന്റിലേറ്ററുകളാണ് മെയിൻ ആയിട്ടുള്ളത്. അതിലൊന്നാമതായിട്ട് വരുന്നത് നമ്മളിന്ന് കോമൺലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് പ്രഷർ വെന്റിലേറ്ററാണ്. അതുപോലെ തന്നെ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്ററാണ്. പ്രത്യേക തരത്തിലുള്ള ഒരു ഇരുമ്പ് കൂടിനുള്ളിൽ ആളുകളെ കിടത്തിയിട്ടൊക്കെയാണ് ഈ വെന്റിലേറ്റർ പ്രവർത്തിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെയാണ് പോളിനെ ഇത്തരത്തിലുള്ള ഒരു ഇരുമ്പ് കൂടിനകത്ത് കിടത്തുക വഴി അവന് ശ്വസിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്ററിൻ്റെ അയൺ ലങ്സ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ ഒരു സംവിധാനത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ ഒരു വലിയ ഇരുമ്പ് കൂടിനകത്തായിട്ട് പ്രത്യേക തരത്തിലുള്ള മോട്ടോറുകളും മറ്റുമൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അവ പ്രവർത്തിക്കുന്ന അവസരത്തിൽ ഈ ഒരു ചേമ്പറിനകത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഇരുമ്പ് കൂടിനകത്തുള്ള വായു പൂർണ്ണമായിട്ടും പുറത്തു പോകുന്നതായിരിക്കും, വായു ശൂന്യമാകുന്നതായിരിക്കും. അതോടുകൂടെ അവിടെ വായുമർദ്ദം കുറഞ്ഞു വരുന്നതായിരിക്കും. അതുമൂലം തന്നെ പോളിൻ്റെ ശ്വാസകോശത്തിലേക്ക് വായു നിറയുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു വെന്റിലേറ്ററിലൂടെ പോൾ അലക്സാണ്ടർ എന്ന ബാലനെ ശ്വസിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും പോളിൻ്റെ അടുത്തുകൂടെ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ പോൾ കൃത്യമായിട്ട് കേൾക്കാറുണ്ടായിരുന്നു. പലരും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കുട്ടി കൂടുതൽ കാലമൊന്നും ജീവിച്ചിരിക്കില്ല, വൈകാതെ തന്നെ മരണപ്പെടുമെന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഒരിക്കലും ഇതൊന്നും കേട്ട് തളരാൻ പോൾ അലക്സാണ്ടർ എന്ന കുഞ്ഞു ബാലൻ തയ്യാറായിരുന്നില്ല. അവൻ ജീവിക്കാൻ വേണ്ടി പൊരുതിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും കടന്നു പോവുകയാണ്. 3 വർഷങ്ങൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ കടന്നുപോയി. ഈ ഒരു അവസരങ്ങളിലെല്ലാം തന്നെ പോൾ സദാസമയം കിടന്നിരുന്നത് ആ ഒരു വലിയ ഇരുമ്പ് കൂടിനകത്തായിരുന്നു. അതായത് കൈകാലുകളൊന്ന് ചലിപ്പിക്കാനോ ഉയർത്താനോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാനോ ഒന്നും സാധിക്കാത്ത നിലയിലായിരുന്നു, തൻ്റെ ശരീരം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലയിലായിരുന്നു ഈ വർഷങ്ങളിലെല്ലാം തന്നെ പോൾ ആ ഒരു ഇരുമ്പ് കൂടിനകത്ത് തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടിയത്. എന്തൊക്കെ തന്നെയായാലും 8-ാമത്തെ വയസ്സിലെത്തുമ്പോൾ പോളിൻ്റെ തെറാപ്പിസ്റ്റ് പോളിനോട് ഒരു കാര്യം പറയുകയാണ്. ഈ ഒരു അയൺ ലങ്സിൻ്റെ സഹായമില്ലാതെ 3 മിനിറ്റ് നേരം നീ സ്വന്തമായിട്ട് ശ്വസിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്കൊരു പട്ടിക്കുട്ടിയെ സമ്മാനമായിട്ട് നൽകാമെന്നാണ് ആ തെറാപ്പിസ്റ്റ് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴുത്തിന് കീഴ്പോട്ട് പൂർണ്ണമായിട്ടും തളർന്നു പോയതിനാൽ തന്നെ സ്വന്തം ശ്വാസകോശം ഉപയോഗിച്ചുകൊണ്ട് ശ്വസിക്കുക എന്ന് പറയുന്നത് അവനെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമായിരുന്നു. എങ്കിലും ആ തെറാപ്പിസ്റ്റ് പറഞ്ഞു നൽകിയ കാര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള ഗ്ലോസോഫ്രൈനിങ് ജെൽ എന്ന് പറയുന്ന ബ്രീത്തിങ് ടെക്നിക്കിൻ്റെ ഒക്കെ സഹായത്തോടുകൂടെ നിരന്തരമായിട്ട് തൻ്റെ സ്വന്തം ശ്വാസകോശം ഉപയോഗിച്ചുകൊണ്ട് ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പോൾ അലക്സാണ്ടർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഏറെക്കുറെ 1 വർഷത്തോളം നിരന്തരമായി അവൻ ഇതേ ഒരു പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പ്രത്യേക തരത്തിൽ വായിൽ ശ്വാസം പിടിച്ച് നേരെ ഉള്ളിലേക്ക് ഇറക്കുന്ന നിലയിലൊക്കെയാണ് ഈ ഒരു ഗ്ലോസോഫ്രൈനിങ് ജെൽ ബ്രീത്തിങ് ടെക്നിക്ക് വരുന്നത്. അപ്പോൾ ഇത്തരം ഒരു കാര്യം ചെയ്യുക വഴി ശ്വാസകോശം ഒന്നും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് പോലും ശ്വസിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെ തന്നെയായാലും 1 വർഷം നിരന്തരമായിട്ട് അവൻ ഇത്തരത്തിൽ ചെയ്ത് അവസാനം 3 മിനിറ്റ് നേരം ഈ ഒരു അയൺ ലങ്സിൻ്റെ സഹായമില്ലാതെ തന്നെ ശ്വസിക്കാനായിട്ട് പോൾ എന്ന കുഞ്ഞു ബാലന് സാധിക്കുകയാണ്. അതോടുകൂടി തന്നെ തെറാപ്പിസ്റ്റ് അവർ പറഞ്ഞ ആ വാക്ക് പാലിക്കുകയാണ്. ആദ്യമായിട്ടൊരു കുഞ്ഞു നായക്കുട്ടിയെ, ചെറിയൊരു പപ്പിയെ അവർ പോളിന് സമ്മാനമായിട്ട് നൽകുകയാണ്. പോൾ ആ ചെറിയ നായക്കുട്ടിക്ക് ജിഞ്ചർ എന്ന് പേര് നൽകുന്നുണ്ട്. പിന്നീട് ഒരുപാടധികം വർഷക്കാലം ജിഞ്ചറും അവൻ നല്ല കൂട്ടുകാരായിരുന്നു. ഈ ഒരു അയൺ ലങ്സിൻ്റെ സഹായമില്ലാതെ, കൃത്രിമ ലെൻസിൻ്റെ സഹായമില്ലാതെ സ്വന്തമായിട്ട് തന്നെ സ്വന്തം ശ്വാസകോശം ഉപയോഗിച്ചുകൊണ്ട് 3 മിനിറ്റോളമൊക്കെ ശ്വസിക്കാൻ പോളിന് സാധിക്കുന്നുണ്ട് എന്നൊരു കാര്യം കൊണ്ട് ആദ്യമായിട്ട് അന്നേ ദിവസം അവൻ ആ ഒരു ഇരുമ്പ് പെട്ടിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. തൻ്റെ മുറിയുടെ ചുറ്റുഭാഗത്തൊക്കെ ആയിട്ട് അവൻ സ്വന്തമായി ശ്വസിച്ചുകൊണ്ട് സമയം ചിലവിടുകയാണ്.
പിന്നീടുള്ള ദിവസങ്ങളിലും നിരന്തരമായിട്ട് അവൻ ഇതേ ഒരു ടെക്നിക്ക് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ അതിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രോഗ് ബ്രീത്തിങ് എന്നായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും ആ ഇരുമ്പ് കൂടിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് ഇതേ ഒരു പ്രവൃത്തി അവൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വീടിൻ്റെ പുറത്തേക്കും മറ്റുമൊക്കെ സ്വന്തമായിട്ട് ശ്വസിച്ചുകൊണ്ട് പോകാനുള്ളൊരു കഴിവ് പതിയെ പതിയെ അവൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷേ ഈ ഒരു അവസരങ്ങളിലൊക്കെ തന്നെയും അവൻ കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ മാത്രമേ അവൻ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ, അത് ഉപയോഗിച്ചുകൊണ്ട് ശ്വസിക്കാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. അവൻ അൺകോൺഷ്യസ് ആകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഉറങ്ങുന്ന അവസരത്തിലൊന്നും തന്നെ ഈ ഒരു ടെക്നിക്കിലൂടെ അവന് ശ്വസിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതിനാൽ അങ്ങനെ ശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും അവൻ മരണത്തിലേക്ക് ചെന്നെത്തുന്നതായിരിക്കും. അതിനാലൊക്കെ തന്നെ രാത്രി കാലങ്ങളിൽ ഈ ഒരു അയൺ ലങ്സിനകത്ത് കഴിച്ചു കൂട്ടൽ അവന് നിർബന്ധമായിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് മരണം വരെ പിന്നീടുള്ള എല്ലാ രാത്രികളിലും അവൻ കഴിച്ചു കൂട്ടിയത് ഈ ഒരു ഇരുമ്പ് കൂടിനകത്ത് തന്നെയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും തൻ്റെ പരിമിതികൾ ഓർത്ത് തളർന്നിരിക്കാൻ ഒരിക്കലും പോൾ അലക്സാണ്ടർ തയ്യാറായിരുന്നില്ല. അവൻ തൻ്റെ പരിമിതികൾ മറികടക്കാനായി നിരന്തരം പൊരുതിക്കൊണ്ടേയിരുന്നു. മുടങ്ങിപ്പോയ തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പോൾ അലക്സാണ്ടർ പിന്നീട് തുടരുന്നുണ്ട്. അങ്ങനെ വർഷങ്ങളോളം യാതൊരുവിധ കുഴപ്പങ്ങളുമില്ലാതെ പോൾ അലക്സാണ്ടർ തൻ്റെ പഠനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. 21-ാമത്തെ വയസ്സെത്തുമ്പോൾ ഹൈസ്കൂളിൽ നിന്നും അവൻ ഗ്രാജുവേറ്റ് ആകുന്നുണ്ട്. പക്ഷേ അവിടം കൊണ്ട് നിർത്താൻ അവർ തയ്യാറായിരുന്നില്ല. പിന്നീട് നേരെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലേക്ക് അവൻ പോവുകയും അവിടെ നിന്ന് നിയമത്തിൽ അവൻ ബിരുദം കരസ്ഥമാക്കുകയും ഒരു ലോയറായിട്ട് അവിടെ നിന്നും പുറത്തിറങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടം കൊണ്ടും പോളിൻ്റെ കഥ അവസാനിക്കുന്നില്ല. ഇവിടം കൊണ്ടും തളർന്നിരിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അവൻ നേരെ ചെന്നത് തൻ്റെ ക്ലയൻറ്റുകൾക്ക് വേണ്ടി കോടതി മുറികളിൽ വാദിക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെയും വർഷങ്ങളോളം പകൽ സമയങ്ങളിൽ ഈ ഒരു ഫ്രോഗ് ബ്രീത്തിങ് ടെക്നിക്കിൻ്റെ സഹായത്തോടുകൂടെ ശ്വസിച്ചുകൊണ്ടും രാത്രി കാലങ്ങളിൽ ആ ഒരു ഇരുമ്പ് പെട്ടിയുടെ സഹായത്തോടുകൂടെ ശ്വാസം നിലനിർത്തിക്കൊണ്ടും ആ മനുഷ്യൻ ജീവിക്കുകയാണ്. എന്നാൽ 74-ാമത്തെ വയസ്സിലെത്തുമ്പോൾ ആ ഒരു ഫ്രോഗ് ബ്രീത്തിങ് ടെക്നിക്കിൻ്റെ സഹായത്തോടെ കൃത്യമായിട്ട് ശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോൾ അലക്സാണ്ടർ എന്ന വ്യക്തി എത്തിച്ചേരുകയാണ്. അതോടുകൂടിയിട്ട് പിന്നീട് അങ്ങോട്ട് 24 മണിക്കൂറും ഈ ഒരു ഇരുമ്പ് കൂടിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു അയൺ ലങ്സിൻ്റെ അകത്ത് കിടക്കേണ്ട അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം തളർന്നു പോകുന്നില്ല. ആ ഒരു ഇരുമ്പ് കൂടിനകത്ത് കിടന്നുകൊണ്ട് എഴുതാനും വായിക്കാനും ടൈപ്പ് ചെയ്യാനും പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ തന്നെ അദ്ദേഹം പഠിച്ചെടുക്കുന്നുണ്ട്. അതിനെല്ലാം അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പുസ്തകം പോലും രചിക്കുന്നുണ്ട്. 3 മിനിറ്റ്സ് ഫോർ എ ഡോഗ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം. ഏറെക്കുറെ 5 വർഷം സമയമെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ തൻ്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനൊരു പുസ്തകം എഴുതി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. 3 മിനിറ്റ് നേരം സ്വന്തമായിട്ട് ശ്വസിച്ചു കഴിഞ്ഞാൽ, ബ്രീത്ത് എഴുതി കഴിഞ്ഞാൽ ഒരു നായക്കുട്ടിയെ സമ്മാനമായിട്ട് നൽകാമെന്ന് ആ ഒരു തെറാപ്പിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പുസ്തകത്തിന് അദ്ദേഹം പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും പിന്നെയും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതം മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഒരു വർഷം 2024 ജനുവരി മാസത്തിൽ അദ്ദേഹം ഒരു ടിക്ടോക്ക് അക്കൗണ്ട് കൂടെ തുടങ്ങുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളൊക്കെ തന്നെ അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ഇരുമ്പ് കൂടിനകത്ത് ശരീരമൊന്ന് അനക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന ഒരു വ്യക്തി ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതമായിരുന്നു. അതിനടിസ്ഥാനത്തിൽ ഒരുപാടധികം കാഴ്ചക്കാരെ വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ പോൾ അലക്സാണ്ടറിന് ലഭിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെയും വലിയ ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും കൂടെ പോളിനോട് വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. വളരെ സൗമ്യമായി നിഷ്കളങ്കമായിട്ട് അദ്ദേഹം അതിനൊക്കെ തന്നെയും മറുപടികൾ തൻ്റെ ഫോളോവേഴ്സിന് നിരന്തരമായി നൽകിക്കൊണ്ടേയിരുന്നു. അതൊക്കെ തന്നെയും പലരിലും ജീവിക്കാൻ വലിയ തോതിൽ തന്നെ ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ നിരന്തരമായി നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിലൊരു വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇപ്രകാരമായിരുന്നു. ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടിയാണല്ലോ ഈ ഒരു അയൺ ലെൻസ് പ്രവർത്തിക്കുന്നത്. പെട്ടെന്ന് വെച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി കട്ടായി കഴിഞ്ഞാൽ, പവർ ഓഫായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതിന് വളരെ നിഷ്കളങ്കമായി അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്. അതെ, ഇലക്ട്രിസിറ്റി നഷ്ടമായി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഒരു അയൺ ലെൻസിൻ്റെ പ്രവർത്തനം നിലക്കുന്നതായിരിക്കും. അദ്ദേഹം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനൊരു കാര്യം ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കലും ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റി കട്ടായിട്ടുണ്ടായിരുന്നുവെങ്കിലും ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ നേഴ്സ് ഓടിയെത്തിയത് കാരണമായിട്ട് അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായില്ല. അങ്ങനെ 78-ാമത്തെ ബർത്ത്ഡേയും ജന്മദിനവും അദ്ദേഹം ഈ ഒരു ഇരുമ്പ് കൂടിനകത്ത് കിടന്നുകൊണ്ട് നല്ല സന്തോഷത്തോടുകൂടി തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ വർഷം 11-ാം തീയതിയാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞത്. ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ ശരീരമൊന്ന് അനക്കാൻ പോലും കഴിയാതെ ആ ഇരുമ്പ് കൂടിനകത്ത് 72 വർഷക്കാലം ചിലവഴിച്ച ആ മനുഷ്യൻ പരിമിതികളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
അപ്പം എന്താ നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പിയാണ് വീഡിയോ തീർച്ചയായും നിങ്ങൾ രസിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പോൾ അലക്സാണ്ടറിൻ്റെ സ്ഥാനത്ത് ഞാനും നിങ്ങളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കുമല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ? അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെയും പോരായ്മകളൊക്കെ ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കാതെ നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ, അതിനെ പരിപോഷിപ്പിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ, നമുക്കും ഈ ഒരു ലോകത്ത് പലതും ചെയ്യാൻ സാധിക്കുമെന്ന് പോൾ അലക്സാണ്ടർ എന്ന വ്യക്തി നമുക്കുന്നിൽ വരച്ച് കാണിക്കുന്നുണ്ട്. വീഡിയോയെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്നു രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ലൊരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ.